നമസ്കാരം. 44 നദികൾ, നെടുനീളത്തിൽ സമുദ്രതീരം, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത ബീച്ച്, കലവറയില്ലാത്ത മത്സ്യസമ്പത്ത്, പശ്ചിമഘട്ടത്തിൽ സഹ്യന്റെ കോട്ട, ഫലഭൂയിഷ്ഠമായ വനസമ്പത്ത്, വർഷത്തിൽ 2 തവണ തുടർച്ചയായി ലഭിക്കുന്ന മഴക്കാലം, 35 ഡിഗ്രിക്ക് താഴെ നിൽക്കുന്ന അന്തരീക്ഷ ഊഷ്മാവ്, രാത്രിയും പകലും തുല്യമായുള്ള ഇടം, പച്ചപ്പ് ഭൂപ്രകൃതി, പാലക്കാടും കുട്ടനാടും നെല്ലറകൾ, ഇടുക്കിയും വയനാടും സുഗന്ധറാണികൾ, കയറിന് ആലപ്പുഴ, കശുവണ്ടിക്ക് കൊല്ലം, റബ്ബറിന് കോട്ടയം. ഒരു കാലത്ത് ചെറുതും വലുതുമായ വ്യവസായ ശാലകൾ നിറഞ്ഞ എറണാകുളവും ആലപ്പുഴയും. എന്നിട്ടും ഇങ്ങനെയൊരു സ്ഥലം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തത് നീണ്ട 70 വർഷം. ഇങ്ങനെ ഒരു സ്ഥലം മറ്റെവിടെയാണെങ്കിലും സ്വാഭാവികമായി ഒന്നാമതെത്തേണ്ടതല്ലേ? എന്നിട്ടെത്തിയോ? എന്താ കാരണം? വികസനത്തിന് ലോൺ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴെല്ലാം കടം വാങ്ങിയാൽ അമേരിക്ക വന്ന് നമ്മളെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കവലകൾ തോറും പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ. എറണാകുളത്ത് ഒരു വിമാനത്താവളം വന്നാൽ വിമാനം എന്റെ നെഞ്ചത്തെ ഇറക്കൂ എന്ന് പറഞ്ഞതും ഒരു കമ്മ്യൂണിസ്റ്റ്. ജാതിക്കോട്ടകൾ പൊളിക്കാൻ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ ആഹ്വാനം. വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് പറയുക മാത്രമല്ല, നിരവധി ഓട്ട് കമ്പനികൾക്കും ചന്ദ്രിക സോപ്പ് കമ്പനി തുടങ്ങാനും പ്രേരകമായത് ശ്രീനാരായണ ഗുരു. പണ്ഡിറ്റ് കറുപ്പനും പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതും മറ്റൊരു രാജാവ്. ഇടയിൽ മിഷണറി പ്രവർത്തനവുമായി വന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങിയ ക്രിസ്ത്യൻ മിഷണറിമാർ. ഉച്ചക്കഞ്ഞി സമ്പ്രദായം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്ന ചാവറയച്ചൻ. ഉപജീവനാർത്ഥം ഗൾഫിലേക്ക് കുടിയേറിയ മലയാളികൾ. പറയൂ, ഇതിലൊക്കെ എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പങ്ക്? പങ്കുണ്ടായിരുന്നുവെങ്കിൽ ബംഗാളും ത്രിപുരയും സ്വർഗമാവേണ്ടതായിരുന്നല്ലോ. ത്രിപുരക്കാർ ടാറിട്ട റോഡ് കണ്ടത് തന്നെ ഈ അടുത്ത കാലത്ത്. ഒരു കാലത്ത് സാംസ്കാരിക രംഗത്ത് കേരളത്തെക്കാൾ മികച്ചു നിന്നിരുന്ന ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥയോ? ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന വിഷം ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ കേരളം പണ്ടേക്ക് പണ്ടേ ഒന്നാമതെത്തിയേനെ. അത് ഇന്നത്തെ പോലെ വെറും തള്ളുമാവില്ലായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.